മലിനമായ ജലം കൊണ്ടുവന്ന് ചുണ്ണാമ്പിട്ട് ശുദ്ധീകരിച്ച് ആ വെള്ളമാണ് ഇവർ കുടിക്കുന്നത്. ഒരാളുടെ പറമ്പിൽ ചാരി വെച്ചിരുന്ന ഒരു കട്ടണ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അതിൽ കൂടെ ഞങ്ങൾ ദിവസവും രാവിലെ ഈ ഇതിൽ കൂടെ അകത്തോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യും. ഹായ്, ഞാൻ ഡോക്ടർ എം എസ് സുനിൽ. പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ എന്നെ അറിയാമായിരിക്കും ആസ് എ സോഷ്യൽ വർക്ക്. പക്ഷെ ഞാൻ പത്തനംതിട്ട കാതലിക്കൽ കോളേജിലെ സുവോണജിയുടെ HOD ആയിട്ട് റിട്ടയർഡായ ടീച്ചറാണ്. പേരുകൊണ്ട് വ്യത്യസ്തയാണെങ്കിലും പ്രവൃത്തി കൊണ്ടുമൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഞാൻ കടന്നു വന്ന വഴികളെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രഗിൾസിൽ കൂടെയും വ്യത്യസ്തമായ രീതിയിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ ജനിച്ചത് ഏനാത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ്. പക്ഷെ ജനിച്ച വീടെന്ന് പറയുന്നത് ഒരു ചെറിയ വീട്, ഓലമേഞ്ഞ ചാണകം മെഴുകിയ ഒറ്റമുറിയും അടുക്കളയും ഒരു ചെറിയ തിണ്ണയും ഒക്കെ ഉള്ള ഒരു ചെറിയ വീട്ടിലാണ് എൻ്റെ ജനനം എന്ന് പറയുന്നത്. എനിക്ക് 4 സഹോദരങ്ങൾ കൂടെയുണ്ട്. എനിക്ക് 6 വയസ്സ് വരെ ഞാൻ ഈ ചെറിയ വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അതൊന്നും പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടല്ല. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ മാറി മാറി പഠിക്കേണ്ടി വന്നു. ഗവൺമെൻറ് സ്കൂളിലാണ് കൂടുതലും പഠിച്ചത്. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുന്ന രീതിയും സാധാരണക്കാരൻ്റെ പ്രയാസങ്ങളും ഒക്കെ എനിക്ക് കൊച്ചിലെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം അവസരം എൻ്റെ ജീവിതത്തിൽ കിട്ടുകയുണ്ടായി. അവൻ പക്ഷേ എനിക്ക് ഏറെ എന്താ ഒരുപാട് ഗ്രാമീണ മേഖലയിൽ നിന്നാണെങ്കിലും ഞാൻ MSc BEd MPhil PhD മുതലായ എല്ലാ ഡിഗ്രികളും എടുത്തു. ആ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇഷ്ടമുള്ള വിഷയമൊന്നുമല്ല ഞാൻ പഠിച്ചത്. എന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രക്ഷകർത്താക്കൾ പറയുന്ന വിഷയം പഠിക്കും. അപ്പം ഇഷ്ടമില്ലാതെ പഠിച്ചു എങ്കിലും ആ കിട്ടിയ അവസരം ഞാൻ മാക്സിമം ഉപയോഗിച്ചു. ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഏറ്റവും നല്ല ഡിഗ്രികളൊക്കെ എടുത്ത് ആ എടുക്കുന്ന സമയത്തും ഞാൻ പ്രയാസം അനുഭവിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ആരും അറിയാതെ രഹസ്യമായിട്ട് ട്യൂഷൻ എടുത്ത പൈസയും അതുപോലെ ചെറിയ ജോലികൾ, കർട്ടൻ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള തൊഴിലുകൾ ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് എൻ്റെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത കൂട്ടുകാർക്ക് ഞാൻ രഹസ്യമായിട്ട് ഫീസ് അടച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ഞാൻ അവസാനം പല ജോലികൾ ചെയ്തു. സ്കൂളിൽ പഠിപ്പിച്ചു, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയം, GV രാജ സ്പോർട്സ് സ്കൂള്, ഗവൺമെന്റ് കോളേജ്, ഇങ്ങനെയൊക്കെ പല സ്ഥാപനങ്ങളിലും പഠിപ്പിച്ച അവസാനമാണ് പത്തനംതിട്ട കാതോലിക്കൽ കോളേജിൽ 1995 ഞാൻ ജോയിൻ ചെയ്തു. അന്ന് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എനിക്കൊരു ടീച്ചറായിട്ട് ഞാൻ നേരത്തെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പലരെയും പഠിപ്പിച്ചതുണ്ട്. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഫീൽഡിൽ വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. ആസ് എ ടീച്ചർ ഐ എം ഓക്കെ എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കൂടെയാണ് ഞാൻ വന്നതും. പക്ഷെ ഏത് ജോലി എന്നെ ഏൽപ്പിച്ചാലും ടീച്ചർ എന്നുള്ളതല്ല, ടീച്ചിങ് മാത്രമല്ല, അവിടെ ഉള്ള തരുന്ന ഏത് ഡ്യൂട്ടിയും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആശ എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് ആദ്യത്തെ വീട് നിർമ്മിച്ചത്. ഞാൻ ഇതിനോടെ 277 കുടുംബങ്ങൾക്ക് 9 ജില്ലയിലായിട്ട് കേരളത്തിൽ കുടിലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വീടെന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ വന്നതെന്ന് പറയുന്നത് ആദ്യത്തെ, അപ്പം ഒരുപാട് സ്ട്രഗിൾസ് അതിനകത്തുണ്ട്. എനിക്ക് വീട് വെക്കാൻ അറിയത്തില്ല, എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ അവരുടെ പ്രയാസം എന്താണെന്ന് ഒരു ടീച്ചറിന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു കോളേജ് അധ്യാപിക. അപ്പം അങ്ങനെയാണ് ഞാൻ ആശയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ വീടെന്ന് പറയുന്ന വീടല്ല, ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത ഒരു ചെറിയ കുടിൽ, പുറമ്പോക്ക് ലാൻഡിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയിട്ടൊരു മുത്തശ്ശിയോടൊപ്പം തനിയെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഞാൻ അതുവരെ കണ്ടിരുന്ന എൻ്റെ അല്ലെങ്കിൽ ഓരോ കുട്ടികൾ വരുന്ന നല്ല സാഹചര്യത്തിൽ നിന്ന് വരുന്നു, കളിച്ച് ചിരിച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് നമുക്കറിയില്ല ഇവരുടെ പ്രയാസം അല്ലെങ്കിൽ ഇവരേത് സാഹചര്യത്തിൽ നിന്ന് വരുന്നെന്ന്. അപ്പോൾ പക്ഷെ ഞാൻ അന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആശയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആശയുടെ വീടിൻ്റെ വാതിൽ
നമ്മൾ വിചാരിക്കും കഥ കാണ് അതിന് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒന്നുമില്ല. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവേർഡ് ആയിട്ടുള്ള ഒരു ചെറിയ കുടിലാണ്, ഒറ്റ മുറി കുടിലാണ്. അപ്പൊ അതിന്റെ മാതിൽ എന്റെ ക്ലാസ്സിൽ തലേ ദിവസം ഈ പെൺകുട്ടി ഇട്ടുകൊണ്ട് വന്ന ചുരിദാറിന്റെ ഷോളായിരുന്നു. അപ്പൊ അതൊരു തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ആ കുട്ടിക്ക് ഒരു വീട് വെക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പൊ ആ പലരോട് ചോദിച്ചു, ആരും ആദ്യമൊക്കെ ഒരാള് സഹായിക്കാമെന്ന് പറഞ്ഞ ആള് പിന്നീട് എന്നെ അതിനകത്ത് കളിയാക്കി നിരുത്സാഹപ്പെടുത്തി. ആ നിരുത്സാഹപ്പെടുത്തിയത്, അതായത് എനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെ അത് കൊണ്ടുവന്നെങ്കിലും ആ നെഗറ്റീവ് അല്ലെങ്കിൽ തരില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പലരുടെ ഇരിക്കൽ ചെന്ന് കൈ നീട്ടിയിട്ട് ഞാനിത് ചെയ്തേലേ അടങ്ങൂ എന്നുള്ളൊരു വാശിയാണ്. അപ്പൊ ആ ഒരു നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാൻ അന്ന് എനിക്ക് സാധിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ച. ഇന്ന് ആശ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു സ്കൂളിലെ ടീച്ചറാണ്, ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. നല്ല നിലയിൽ താമസിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ ആ ജീവിതം എങ്ങനെ അല്ലെങ്കിൽ ആയി തീരുമായിരുന്നു എന്നൊരു ചിന്ത, ആ ചിന്തയിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ ഓരോന്ന് പോയി പോയി വീണ്ടും സ്ത്രീകൾക്ക് വേണ്ടി, അതായത് ഞാൻ പിന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയുന്നത് നമുക്ക് സ്ത്രീകളൊക്കെ ഏത് നല്ല സാഹചര്യം കിട്ടിയാലും പറയും എനിക്ക് സാഹചര്യം മോശമാണെന്ന് പറയുമ്പോൾ, ഒരുപാട് സ്ത്രീകൾ മോശമായ സാഹചര്യത്തിൽ അവരെങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒരിക്കൽ ഞാൻ, എനിക്കൊന്ന് 48-ാമത്തെ വീടാണെന്ന് തോന്നുന്നു, കന്നിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്വാറിയുണ്ട്. അതായത് 500 അടി താഴ്ചയിൽ ഉള്ളൊരു ക്വാറിയുടെ വശത്തായിട്ട് അനേകം പാറയിടുക്കുകളുണ്ട്. ഈ പാറയിടുക്കുകളുടെ ഇടയിലായിട്ട് ഒരമ്മയും ക്ഷയരോഗിയായ കുഞ്ഞുമോൾ എന്ന് പറയുന്നൊരു സ്ത്രീയും മെന്റലി റിട്ടാർഡായിട്ട് അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള 3 ആൺകുട്ടികളും കൂടി പാറയിടുക്കിൽ ഒരു ചെറിയ ഷെഡ് കെട്ടി കിടക്കുന്നത് കണ്ടു. ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടികൾ എന്നെ കണ്ടുകൊണ്ട് പേടിച്ച് ഓടിപ്പോയി. ചെറിയ കുട്ടികളല്ല, +1 +2 പഠിക്കുന്ന ആൺകുട്ടികളാണ് 3 പേര്. ഇവരെന്തിനോടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സാഹചര്യം കൊണ്ടാണ് അവർ ആൾക്കാരെ കണ്ട് പേടിച്ച് ഓടിയതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനൊരു വിഭാഗമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ താമസിക്കുമ്പോഴും ഇതുപോലെ പേടിച്ചരണ്ട ജീവിതം നയിക്കുന്നവരുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിൽ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഇവരും ഇതുപോലെ സാധാരണ, അത് ഷെഡല്ല, മേൽക്കൂര ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, 4 തൂണുകൾ വെച്ചിട്ടുണ്ട്. ഈ 4 തൂണ് കവർ ചെയ്യാതെ 4 തൂണിൻ 2 തൂണിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കട്ടള വെച്ചിട്ടുണ്ട്. കട്ടളയ്ക്ക് പക്ഷെ കഥകൊന്നുമില്ല. അപ്പോൾ എനിക്കത് ഒരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ അന്നൊരു ഈ ഇളയ പയ്യനോട് ചോദിച്ചു, അവനൊരു ചുമന്ന തോർത്ത് മാത്രം ഉടുത്തിട്ടുണ്ട്, ദേഹം മുഴുക്കെ മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവനെ ചേർത്ത് പിടിച്ചപ്പോൾ ഇവൻ എൻ്റെ അരികിലേക്ക് വന്നു. കാര്യം അവനെ അതുവരെ ആരും അടുത്ത് നിർത്താനായിട്ട് തയ്യാറല്ലായിരുന്നു. അപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കുട്ടി എന്നോട് ഞാൻ ചോദിച്ചു, എന്താണ് മോനെയാ ഈ കട്ടള മാത്രം നീ ഇതിന് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം പയ്യൻ പറഞ്ഞു, അത് ടീച്ചറെ, എല്ലാവരും ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ ഓരോരുത്തരും കതക് തുറന്ന് അവരുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതും അകത്തേക്ക് പോകുന്നതും ഞങ്ങൾ കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വീടോ കതകോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരാളുടെ പറമ്പിൽ ചാരി വെച്ചിരുന്ന ഒരു കട്ടള കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അതിൽ കൂടെ ഞങ്ങൾ ദിവസവും രാവിലെ ഈ ഇതിൽ കൂടെ അകത്തോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യും എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനെ ഓർത്തു. ഇതുപോലുള്ള കുട്ടികൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പഠിക്കുന്നത്? പ്രത്യേകിച്ച് അമ്മ ക്ഷയരോഗിയാണ്. ഞാൻ തിരക്കിയപ്പോൾ ഈ അമ്മ ഉപയോഗിക്കുന്ന ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ആ വീട്ടിൽ ഒരാഹാരം പോലും ഇല്ല. ആ കോറിയിലെ മലിനമായ ജലം കൊണ്ടുവന്ന് ചുണ്ണാമ്പിട്ട് ശുദ്ധീകരിച്ച് ആ വെള്ളമാണ് ഇവർ കുടിക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ചെറിയ ചെറിയ മീനുകളെ ചുട്ടു തിന്നുന്ന ഒരു കാഴ്ചയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. ഇന്നും ഞാൻ അവർക്ക് എല്ലാ മാസവും കിറ്റ് കൊടുക്കാറുണ്ട്, ഗ്രോസറി കിറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ 100 കുടുംബങ്ങൾക്ക് ഇതുപോലെ സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് ഗ്രോസറി കിറ്റുകൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇവരെ വീട്ടിലേക്ക് താമസിപ്പിച്ചപ്പോൾ ഇവരുടെ കണ്ണിൽ കണ്ട ആ സന്തോഷമാണ് എന്നെ വീണ്ടും മുന്നോട്ട് നയിച്ചതും.
അതേപോലെ നമ്മൾക്ക് ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് അതൊരു വൃത്തിയ ഒരു അനുഭവമായിരുന്നു. കാര്യം ഇന്ന് അവർ താമസിക്കുന്ന രീതി എന്ന് പറയുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് അവരെ എനിക്ക് പ്രാപ്തരാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ഒരാളെ ചേർത്ത് നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഈ സ്ത്രീകൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, നമ്മൾക്കൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു വേറൊരു സാഹചര്യം കൂടെ വരുന്നുണ്ട്. അതായത് ഞാൻ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ഇതിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചത് അവർ ഒരു ഫാക്ടർ തന്നെയാണ്. കാര്യം സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ അറിയാത്ത, ആഹാരം പാചകം ചെയ്യാൻ അറിയാത്ത, അല്ലെങ്കിൽ ഒരു പൊതി കൊണ്ടു കൊടുത്താൽ അത് തുറന്നു നോക്കാൻ അറിയാത്ത, കുളിക്കാത്ത, നനയ്ക്കാത്ത, അങ്ങനെയുള്ളൊരു വിഭാഗം ജനങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. അവരെ ഞാൻ നമ്മളെപ്പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒഴുക്കി കൊടുക്കാൻ 14 വർഷം ഞാൻ അവരുടെ ഇടയിൽ വർക്ക് ചെയ്തത്. അപ്പോഴൊക്കെ എനിക്ക് ധൈര്യം തന്നത് എനിക്കിത് സാധിക്കും, അല്ലെ, ഞാനൊരു സ്ത്രീ ആണെങ്കിലും എന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കും എന്നുള്ളൊരു ബോൾഡ്നസ്, എൻ്റെ മനസ്സിൻ്റെ ധൈര്യം. അപ്പൊ അത് ഈ സ്ട്രഗിൾസിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പോസിറ്റീവിനെ നെഗറ്റീവ്സ് ആക്കി നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നത്. പക്ഷെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ മാതാപിതാക്കളൊക്കെ പറയത്തില്ലേ സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ 2 പെൺകുട്ടികളെ താമരക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കയറി ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ ഷെഡില് ഇവര് നമുക്ക് കയറാൻ പറ്റൂല, കാര്യം കുനിഞ്ഞാണ് പോകുന്നത്, കാര്യം ഇത് താണു കിടക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ താഴോട്ട് അല്ലെങ്കിൽ കുനിഞ്ഞങ്ങോട്ട് കയറുന്ന സമയത്ത് ഇതിനകത്ത് വെട്ടമെന്ന് പറയുന്നില്ല. അപ്പൊ ഞാൻ ചുറ്റും നോക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒന്നുമില്ല, കറണ്ട് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്രയും ഡിഗ്രി എടുത്തതും നെറ്റ് പാസ്സായതും എന്നൊക്കെ ഞാനിങ്ങനെ അവരോട് തന്നെ ചോദിച്ചു. കാര്യം ഇപ്പൊ പറഞ്ഞു, ഞങ്ങൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ട്, മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഈ ചെറിയ കുടിലിനകത്ത് മൺതറയിൽ ഇരുന്നു കൊണ്ടാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ കൊടുത്താലും സാഹചര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ കുട്ടികൾക്കും ആ ഒരു ചിന്താഗതിയായിരുന്നു, ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിലും ഞങ്ങൾ നല്ലതുപോലെ പഠിച്ച് മിടുക്കരായിട്ട് നല്ല ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുക എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഞാൻ അവരിൽ നിന്ന് നിങ്ങളിലേക്ക് പകരുന്നത്. കാരണം ഓരോ സ്ത്രീക്കും വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള എക്കണോമിക് എംപവർമെന്റ് എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് നമ്മൾ ബി പവർഫുൾ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ സ്ട്രഗിള് ചെയ്ത് വരുന്ന ഐ ആം ഏബിൾ, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഓരോരുത്തരും വിചാരിക്കുക, എന്നെ കൊണ്ട് ഏത് ലെവൽ വരെ പോകാൻ സാധിക്കും, ഞാൻ ഏത് ലെവൽ വരെ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകുന്ന ഒരാളെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് അഹങ്കരിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്നെ ഇത് അല്ലെങ്കിൽ 277 കുടുംബങ്ങളിലെ 1000-ൽ അധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും വെളിച്ചമാകാൻ എൻ്റെ ലൈഫ് കൊണ്ട് സാധിച്ചെങ്കിൽ, ഞാനൊരു സ്ത്രീ ആയ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതം കൊണ്ട് എത്രയോ പേർക്ക് വെളിച്ചമാകാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ നമ്മൾ പരാതി പറഞ്ഞ്, എനിക്ക് സാഹചര്യമില്ല എന്ന് പറഞ്ഞ്, എന്നെ കൊണ്ടൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ് നിൽക്കാതെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഉപയോഗിക്കുക. ഞാൻ അതേ ചെയ്തുള്ളൂ, എനിക്ക് കിട്ടിയ അവസരം ഞാൻ മാക്സിമം ഉപയോഗിച്ചു. നിങ്ങൾ ഈ ടോക്കിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ൽ അധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.